ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് പുഡിങ്ങുമായിട്ടാണേ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ട് ഇരിക്കും. പാത്രം പെട്ടെന്ന് കാലിയാവുന്ന ഒരു മധുരപ്രിയ അതുമായിട്ടാണ് വന്നേക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് വെള്ളമില്ലാതെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് വറ്റണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കളറിനായിട്ട് കുറച്ച് കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഫുഡ് കളറോ അല്ലെങ്കിൽ യെല്ലോ നമ്മുടെ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർക്കാം. ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. മധുരത്തിന് കുറച്ച് പഞ്ചസാരയും കൂടെ മിൽക്ക് മെയ്ഡുമാണ് ചേർത്തിരിക്കുന്നത്. രണ്ടും ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രം ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർക്കാം. അത് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിനുശേഷം പാലൊന്ന് തിളച്ചതിന് ശേഷം ഞാനതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ മിൽക്ക് പൗഡറാണ്. കൂടെ കുറച്ച് നട്ട്സ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കാഷ്യൂനട്ടും പിസ്തയും ബദാമുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് എന്താണോ അവൈലബിളിറ്റി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം വറ്റണം. നമ്മുടെ അര ലിറ്റർ പാല് കാൽ ലിറ്റർ ആകുന്നൊരു പരുവില്ലേ, നല്ല രീതിയിൽ അത് വറ്റി വരുമ്പം സൈഡിലൊക്കെ ഇതേ രീതിയിൽ പാടെ പോലെ വരും. അതൊക്കെ നമുക്ക് ആ പാലിലോട്ട് തന്നെ മാറ്റി 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 കൊടുത്ത് ഇതൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല ചെറിയൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇതാണ് പരുവം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തെടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് കുറച്ച് വാനില എസൻസ്, ഫ്രഷ് ക്രീം, കുറച്ച് പാലും മിൽക്ക് മെയ്ഡും. ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കണം. നല്ല മധുരമായിട്ട് നല്ല വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതും ഇവിടെ സെറ്റായിട്ടുണ്ട്. കട്ടകളുണ്ടെന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ബ്രെഡ് അത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രേയിലാണ് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സംഭവങ്ങളെല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ട്രേയിൽ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് നമ്മുടെ ആ ഫ്രഷ് ക്രീം മിക്സിൽ നമ്മുടെ ബ്രെഡ് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്ത് ആ ക്രീമൊക്കെ അതിലേക്ക് നല്ലോണം ഒന്ന് വരത്തക്ക രീതിയിൽ മുക്കി നമ്മുടെ ഫസ്റ്റ് ലെയർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് മുക്കി. അതാകുമ്പോഴത്തേക്കും ആ ഒരു ബ്രെഡ് ഇങ്ങനെ നല്ല രീതിയിൽ അലിന്ന് കിട്ടും. അതിനു വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാനില ഐസ്ക്രീമാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയാണ്. ഐസ്ക്രീം എടുക്കുമ്പോഴത്തേക്കും വാനില ഫ്ലേവറിലുള്ളത് തന്നെ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കും അപ്പോൾ അതുമായിട്ട് ആ നേരത്തെ നമ്മൾ വാനില മിക്സ് ചെയ്തിട്ടുള്ള ഫ്രഷ് ക്രീമും ആ ഒരു മിക്സാണല്ലോ ചേർത്തേക്കുന്നത്. അപ്പം അതുമായിട്ട് സിങ്കായി കിട്ടും. അപ്പം ഫുള്ളായിട്ട് നമുക്ക് ഐസ്ക്രീമും കൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, കണ്ടോ, ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഒഴിക്കേണ്ട, പകുതി ഒഴിച്ചതിന് ശേഷം അടുത്ത ലെയർ ബ്രെഡും കൂടെ നമുക്ക് വെച്ച് കൊടുക്കണം. രണ്ട് ലെയറായിട്ടാണ് ഞാനിവിടെ ബ്രെഡ് വെക്കുന്നത്. അപ്പോൾ അടുത്ത ബ്രെഡും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ രീതിയിലൊക്കെ ബ്രെഡ് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് തട്ടിലായിട്ടാണ് ബ്രെഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ പാലിൻ്റെ ആ മിൽക്ക് പൗഡറും പാലും നട്ട്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഫില്ല് മൊത്തം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ നട്ട്സൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ബാക്കി വന്ന ആ ഒരു നമ്മുടെ ബാക്കിയുള്ള നട്ട്സും കൂടെ അതിൻ്റെ പുറമേ ഒരു ഭംഗിക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ ഇത് നല്ലോണം തണുപ്പിച്ച് കഴിക്കണം. എത്രത്തോളം തണുപ്പിച്ച് കഴിക്കാവോ അത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് പിള്ളേർക്കും മുതിർന്നവർക്കും
പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസ് ഇവിടെ വരികയേ വേണ്ട, അടുത്ത് കൂടെ പോകേണ്ട, അത്രയ്ക്ക് മധുരം നിറഞ്ഞ ഒരു ഐറ്റമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ജ്യൂസോ ചായയോ കൊടുക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ലതായിട്ട് ഇത് കൊടുത്താൽ നിങ്ങൾ ഭയങ്കര ഒരു ഫാനായി മാറും. കാരണം അത്രയ്ക്ക് എനിക്ക് അഭിപ്രായം കിട്ടിയ ഒരു പുഡിങ്ങാണ് ഈ ബ്രെഡ് പുഡിങ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫുഡിങ് അല്ല പുഡിങ്. പുഡിങ് പുഡിങ് വേണോ കേശുട്ടൻ? ആര് പറഞ്ഞു ഉണ്ടാക്കിയെന്ന്? അമ്മ ഉണ്ടാക്കിയെന്ന് ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞ തരാവേ. എടുത്തോട്ടെ.